1965-ൽ മലമ്പുഴ നിയോജക മണ്ഡലം രൂപീകൃതമായതു മുതൽ ഇക്കാലം വരെ ഇടതുമുന്നണിക്കല്ലാതെ മറ്റൊരു നിയമസാമാജികൻ ഇവിടെ നിന്നുണ്ടായിട്ടില്ല. CPMന്റെ അടിയുറച്ച മണ്ഡലം. EK നായനാർക്കും ശിവദാസമേനോനുമൊക്കെ 10,000-ൽ മുകളിൽ ഭൂരിപക്ഷം സമ്മാനിച്ച മണ്ഡലം 2001-ൽ VS മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയായെത്തുന്നു. പൊതുവെ മിതഭാഷിണിയായ VSന്റെ വോട്ടഭ്യർത്ഥനയൊക്കെ വഴിപാട് പോലെയായിരുന്നു. കൈകൂപ്പി നടന്നുപോകുന്ന VS ഇടിച്ചുകയറി സംസാരിക്കുന്നയാളല്ലാത്തതുകൊണ്ട് തന്നെ മലമ്പുഴക്കാർക്ക് VSനോടൊരു അകൽച്ച തുടക്കത്തിലുണ്ടായി. വെട്ടിനിരത്തലുകാരനെന്നും വികസന വിരുദ്ധനെന്നുമൊക്കെ ശത്രുക്കൾ VSനെ വിശേഷിപ്പിച്ച കാലമായിരുന്നു. VSന്റെ വിജയത്തിനങ്ങനെ തിളക്കം കുറഞ്ഞു. 10,000-ൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ഇടതു സ്ഥാനാർത്ഥികൾ ജയിച്ചിരുന്ന മലമ്പുഴയിൽ VSന്റെ ഭൂരിപക്ഷം 4,703 ചുരുങ്ങി. 1980-ൽ സഖാവ് നായനാർ ഇവിടെ മത്സരിച്ചു. അദ്ദേഹം കയ്യൂർ സമരത്തിന് നേതൃത്വം കൊടുത്ത ഒരാളാണ്. അപ്പോൾ ഈ മലമ്പുഴ എന്ന് പറയുന്നത് രാജ്യത്തെ പ്രധാനപ്പെട്ട നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ മത്സരിപ്പിക്കുന്ന ഒരു മണ്ഡലം എന്ന നിലയ്ക്ക് VSനെ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾക്കുള്ളൊരു സന്തോഷം ഇതായിരുന്നു. ഞാനന്ന് പറഞ്ഞത് പാർട്ടി കമ്മിറ്റിയിൽ പറഞ്ഞതും അത് തന്നെയാണ്. അത് കയ്യൂർ സമരസേനാനിയെ ഈ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് പുന്നപ്ര വയലാർ സമരസേനാനിയും കൂടി ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ഒരു വളരെ ആവേശകരമായി. ഞങ്ങൾ പാർട്ടി സഖാക്കളെ എന്തൊക്കെ തന്നെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള പ്രചരണം നടത്തിയെങ്കിലും പാർട്ടി സഖാക്കളെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോൾ വളരെ ആവേശത്തോടു കൂടിയാണ് ജനങ്ങൾ സ്വീകരിച്ചത്. പക്ഷേ പോരാട്ട ഭൂമിയിൽ VS കത്തിക്കയറിയ കാലത്തിലൂടെ മലമ്പുഴയും നടന്നു. മലമ്പുഴക്കാരുടെ ഹൃദയത്തിൽ അങ്ങനെ VS ഇടിച്ചു കയറി. കേരളം കണ്ട ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും VS മണ്ഡലത്തിലെ പരിപാടികളിലെല്ലാം സജീവമായി. പാലക്കാട് പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസിലായിരുന്നു താമസം. അവിടെ തന്നെ ഭക്ഷണവും തയ്യാറാക്കും. പിന്നീട് CPM നേതാവ് NN കൃഷ്ണദാസിന്റെ വീട്ടിൽ നിന്നായിരുന്നു മിക്കപ്പോഴും VSന് ഭക്ഷണം എത്തിയിരുന്നത്. രാവിലെ 2 ഇഡലിയും നേന്ത്രപ്പഴത്തിന്റെ പാതിയും, ഉച്ചയ്ക്ക് ഒരു തവി ചോറും കറിയും, മധുരമില്ലാത്ത പായസവും ഉണ്ടാവും. രാത്രി പഴച്ചാറും ഈത്തപ്പഴവും മാത്രം. VSന് ഇഷ്ടമുള്ള പാലക്കാടൻ മട്ട അരി ഇവിടുത്തെ മില്ലുകളിൽ നിന്നാണ് കൊണ്ടുപോയിരുന്നത്. VSനോളം ഒരു നേതാവും മലമ്പുഴക്കാരെ ഇത്രത്തോളം സ്വാധീനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ VSന്റെ ഓരോ ജന്മദിനവും ഇവിടുത്തുകാർ ആഘോഷമായി തന്നെയാണ് കൊണ്ടാടുന്നത്. ഇത്തവണ VS 100 കടക്കുമ്പോൾ റിക്രിയേഷൻ ക്ലബ്ബുകളും കൂട്ടായ്മകളുമെല്ലാം VSന്റെ പിറന്നാൾ ആർഭാടമാക്കാനാണ് ഒരുങ്ങുന്നത്. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം SVinesh Kumar, News 18, പാലക്കാട്.